உப்பாப்ப சையதுனா முஹம்மது ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை ஜிவாரில் சொர்க்கத்தில் ஒருமிச்சு கூடா அல்லாஹு காரணமாக்கி தரட்டு. ഒരുപാട് ആളുകൾ മുംതാസ് അലി സാഹിബ്, മള്ളൂർ, അബ്ബാസ് അക്ക, സിദ്ദീഖ് ഹാജി, അങ്ങനെ തുടങ്ങി നമ്മുടെ അഷ്റഫ്, ഒരുപാട് നമ്മുടെ ഇഷ്ടജനങ്ങൾ, സ്നേഹിതന്മാർ ഈ സദസ്സിലുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഇനി കുറച്ചാളുകളെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ വല്യുക്കസ് മാലം യുക്കൽ എന്ന് ഇബ്നു മാലിക് തങ്ങൾ അൽഫിയയിൽ പറഞ്ഞിട്ടുണ്ട്. പറയപ്പെടാത്തവരെ പറയപ്പെട്ടവരോട് ഖിയാസാക്കാൻ അള്ളാഹു എല്ലാവർക്കും ബർക്കത്തെയ്യട്ടെ. ഞാൻ ഇന്ന് റമദാനായതുകൊണ്ട് റമദാനുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് റമദാൻ മാസമാണല്ലോ. ഇന്നലെ ഞങ്ങൾ കണ്ണങ്കാർ പരിപാടിയിൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇൻഷാ അള്ളാഹ് വളരെ ബഹുമാനമുള്ള റമദാനു ഷരീഫ് ഇന്നത്തെ ഖുതുബയിലെ പരാമർശം മുഴുവനും ഇസ്തിഗ്ഫാറുമായി, തൗബയുമായി, തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഖുതുബയിൽ നാം കേട്ടത്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ വിഷയങ്ങൾ കേട്ടപ്പോൾ, അവിടെ നിന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെ കേട്ടപ്പോൾ മനസ്സിലിങ്ങനെ വല്ലാത്ത വേദന ഉൾക്കൊള്ളുന്ന വലിയ വലിയ ഉപദേശങ്ങൾ മഹാന്മാർ ഈ മാസത്തിൻ്റെ, പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറിൻ്റെ, തൗബയുടെ, തഖ്വയുടെ വിഷയങ്ങളൊക്കെ ഊന്നിപ്പറയുന്ന കാര്യങ്ങൾ ഓർത്തുപോയാൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരം നൽകിയതുപോലെ വറമളാനു ശഹറു ഉമ്മത്തി ഖാല റസൂലുള്ളാഹി, റമദാൻ മാസം എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. ഇതിനു മുമ്പ് നാം ദ്വാരക്കാൻ തുടങ്ങി കുറച്ച് സമയമൊന്ന് എല്ലാവരും ക്ഷമിച്ചിരിക്കാം. നമുക്ക് സ്വലാത്ത് ചൊല്ലി ദ്വാരം നട്ട് ഈ മജ്ലിസ് പൂർത്തിയാക്കാം. ഈ മജ്ലിസെങ്കിലും അല്ലാ നമുക്ക് ആഖിറത്തിലേക്ക് കബൂലാക്കിയാൽ അത് മതി, രക്ഷപ്പെടാൻ അല്ലാ കബൂലാക്കി തരട്ടെ. ഏത് പ്രവർത്തനമാണ്, ഏത് സദസ്സാണ്, എന്ത് വാക്കാണ് നമ്മിൽ നിന്ന് അള്ളാഹു കബൂലാക്കുക എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ, ദൃഷ്ടിയിൽ നിസാരമെന്ന്, ചെറുതെന്ന് തോന്നുന്ന വിഷയം അള്ളാഹുവിൽ അത് വലിയ സ്വീകാര്യമായിരിക്കും. അങ്ങനെ ബിഷറുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ വിഷയം അറിയല്ലോ, ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളായിരുന്നു. ബിഷറുൽ ഹാഫി റളിയല്ലാഹുവിൻ്റെ താരിഖ് നോക്കിയാൽ അറിയാം, ലഹരിയുടെ, കള്ളഷാപ്പിൻ്റെ, വലിയ ഗോഡൗണിൻ്റെ, വലിയ മദ്യശാലയുടെ മുതലാളിയായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ശുർബിക്കൊണ്ട് പോകുന്ന സമയം, കള്ള് കുടിച്ചിങ്ങനെ നടക്കുന്ന സമയം, മുമ്പിൽ ഒരു കടലാസ് കഷ്ണം കണ്ട്. ആ കടലാസ് കഷ്ണത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പേരെഴുതി കാണുന്നു. ലഹരിയിലാണെങ്കിലും കള്ളു കുടിച്ച അവസ്ഥയിലാണെങ്കിലും അള്ളാഹ് എന്ന ഇസ്മ കണ്ടപ്പോൾ ആ അവസ്ഥയിൽ അദ്ദേഹം അത് എടുത്തു. ധൂളികളൊക്കെ തട്ടി ശരിപ്പെടുത്തി ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഒരു സ്ഥലത്ത് വീണ് കിടന്നു. അന്ന് രാത്രി മനാമിൽ മഹാനരായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന് സ്വപ്നം കാണുന്നു. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നാലിന്ന സ്ഥലത്ത് ബിഷർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം മദ്യഷാപ്പിൻ്റെ ഉടമസ്ഥനാണ്, കള്ളു കുടിക്കുന്ന ആളാണ്, അദ്ദേഹത്തോട് പോയിട്ട് പറയണം എൻ്റെ പേര് നന്നാക്കിയതുപോലെ, എൻ്റെ പേര് അദ്ദേഹം നന്നാക്കിയതുപോലെ അദ്ദേഹത്തെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നന്നാക്കിയിരിക്കുന്നു എന്ന സന്തോഷം പറയണം. ഞാൻ താരിഖ് പറയല്ല, സാന്ദർഭികമായിട്ടങ്ങ് പറഞ്ഞു. ഏതാ അങ്ങനെ പിറ്റേ ദിവസം ഹസൻ ബസ്റള്ളാഹു
നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഈ നാട് അന്വേഷിച്ചു ഇറങ്ങി നടന്നു, നടന്ന് നടന്ന് നാട്ടിലെത്തി. എന്നിട്ട് അസൻ ബസരിത്തങ്ങളെ കണ്ടപ്പോൾ നാട്ടുകാർ മുഴുവനും വലിയ മഹാന്മാര്, സ്വാലഹീങ്ങളെത്തിയാൽ വലിയ ആദരവല്ലേ, വലിയ സ്വീകരണമല്ലേ. നാട്ടുകാരൊന്നാകെ ഹസൻ ബസരിത്തങ്ങളെ കൂടെ കൂടി, എന്തേ പോന്നത് ഇങ്ങോട്ട്, എന്തേ വന്നത്, വന്ന വിഷയം പറഞ്ഞു. ഈ സ്ഥലത്ത് ബിഷർ എന്ന് പറയുന്ന ഒരാളല്ലേ. അത് കേട്ടപ്പോ നാട്ടുകാരാകെ അന്താളിച്ചുപോയി. കള്ളുഷാപ്പിന്റെ ഉടമസ്ഥനായ, കള്ളു കുടിക്കുന്ന നാട്ടിലെ മോശപ്പെട്ട വ്യക്തിയായ ബിഷറിനെയാണോ ഔലിയാക്കളുടെ വലിയ റയീസായ ഹസൻ ബസർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു വന്നത്? അത്ഭുതപ്പെട്ടു പോയി നാട്ടുകാര്. പലവരും പറഞ്ഞു അങ്ങോട്ട് പോയാൽ അദ്ദേഹം ലഹരിയിലായിരിക്കും. അങ്ങനെ ഇറങ്ങി നടന്ന് അദ്ദേഹത്തെ തേടി കണ്ടുപിടിച്ചു. നോക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് ലഹരിയിലായി കള്ളു കുടിച്ച് ഒരു സ്ഥലത്ത് കിടപ്പില്ല. ഒരാൾക്കൂട്ടം കണ്ടു, മുന്നിൽ ഹസൻ ബസരി തങ്ങളെ കണ്ടു. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, അവരെ കണ്ടാൽ ഏത് കൊലകൊമ്പനും അവരുടെ മനസ്സൊന്ന് പതറും. അവരുടെ മുഖം, അവരുടെ ഭാവം, അവരുടെ നോട്ടം, ആ കണ്ണിന്റെ മൂർച്ച കണ്ടാൽ ആരുടെയും മനസ്സൊന്ന് കുലുങ്ങും. ബിഷർ ഈ കൂട്ടത്തെ, ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ, മുമ്പിൽ ഹസൻ ബസറു അള്ളാഹുവിനെ കണ്ടപ്പോൾ, ബിഷർ എന്ന് പറയുന്ന ഈ വ്യക്തി എഴുന്നേറ്റ് നിന്നു. ഹസൻ ബസറി തങ്ങൾ സലാം പറഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് നടത്തി, ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ഓ ബിഷർ, നിങ്ങൾ അള്ളാഹുവിന്റെ പേര് നന്നാക്കിയതുപോലെ നിങ്ങളെ പേരിന് അള്ളാഹു നന്നാക്കിയിരിക്കുന്നു. മഹാനവറുകൾ അവിടെ വീണുകിടന്നു, തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ പറഞ്ഞു. ഇത് ഇസ്തിഗ്ഫാറിന്റെ വിഷയങ്ങളല്ലേ. ധാരാളം അസ്തഗ്ഫിറുള്ള പറയാൻ ഇന്ന് ഖുതുബയിൽ നിർദ്ദേശം പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ബിഷർ എന്ന് പറയുന്ന വ്യക്തി അതാ ഇസ്തിഗ്ഫാർ പറഞ്ഞ് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. കള്ളുഷാപ്പ് മുഴുവനും പൂട്ടാനും അടിച്ചു പൊളിക്കാനും മദ്യക്കുപ്പികൾ മുഴുവനും പൊട്ടിച്ച് മദ്യമൊക്കെ ഒഴുക്കിക്കളഞ്ഞു. പിന്നീട് ആ മഹാന്റെ ജീവിതം അതാ ഔലിയാക്കളെ, സൂഫിയാക്കളെ, ഹയാത്തിലും വഫാത്തിലുമുള്ള വലിയ വലിയ മഹാന്മാരെ സന്ദർശിച്ച് അല്ലാഹുവിന്റെ തഖ്വയിലായി, അല്ലാഹുവിന്റെ വജ്ഹിലായി, അല്ലാഹുവിനെ കൽബിൽ നിറച്ച് തഖ്വയിലായി ജീവിച്ച് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ കാലിൽ ചെരുപ്പ് ധരിക്കാറില്ല, കാലിൽ ചെരുപ്പ് ധരിക്കാറില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല ബിഷർ, എന്തേ നിങ്ങൾക്കൊരു ചെരുപ്പ് ധരിച്ചൂടെ, മരുഭൂമി താണ്ടി നടന്നിട്ട് കാല് പൊട്ടിയിട്ടില്ലേ, കാല് പൊട്ടിയിട്ട് രക്തമൊഴുകുന്ന അവസ്ഥയിലല്ലേ. മഹാൻ പറയുന്നു, ഇല്ല ഇല്ല, എനിക്ക് ഈ ഭൂമിയിൽ ചാതാ ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല. ഈ ഭൂമിയെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പരിചയപ്പെടുത്തിയത് വിരിപ്പെന്നാണ്, പൊതപ്പെന്നാണ്, വിരിപ്പെന്നാണ്. അള്ളാഹുവിന്റെ വിരിപ്പിൽ ചെരുപ്പിട്ട് ചവിട്ടാൻ മാത്രം ഇപ്പാവപ്പെട്ട ബിഷ്റ യോഗ്യനല്ല. അന്ന് മുതലാണ് മഹാൻ അറിയപ്പെട്ടു, ബിഷ്റുൽ ഹാഫി, ബിഷ്റുൽ ഹാഫി എന്ന പേരിൽ അറിയപ്പെട്ട് റയീസു സാഹിദീൻ ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ഞാനതാ പറഞ്ഞത്, ഒരു നിസാര കാര്യല്ലേ, ഒരു ചെറിയ കാര്യം. ഒരു കടലാസ് കഷ്ണത്തിൽ അള്ളാഹുന്റെ ഇസ്മ കണ്ടപ്പോൾ അതിനെ താലീമ ചെയ്തു. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാന് ഔലിയാക്കളെ നേതാവായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർത്തി, വലിയ സ്ഥാനം അല്ലാഹു നൽകി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ ഈ മസ്ജിദു തഖ്വയിൽ നോമ്പിന്റെ രണ്ടാമത്തെ മാഗ്ഫിറത്തിന്റെ പത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയ വൗസതുഹു മാഗ്ഫിറ, റമളാനിന്റെ നടുവിലത്തെ പത്ത് ദിനങ്ങൾ മാഗ്ഫിറത്തിന്റെ പത്ത് ദിനങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയ ആ മാഗ്ഫിറത്തിന്റെ പത്ത് ദിനങ്ങളിലെ തുടക്കത്തിലെ വെള്ളിയാഴ്ചയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ് എത്ര തിരക്കുണ്ടെങ്കിലും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ മഹബത്തിലായി ഈ പള്ളിയിൽ ഒന്ന് ഇരിക്കുക എന്ന നിയത്ത് കാരണം അള്ളാഹു നമ്മുടെ സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കിയാൽ അള്ളാഹുവേ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഒരു പക്ഷേ ഈ മജ്ലിസ് നമുക്ക് കബൂലായാൽ മുത്തഖീങ്ങൾക്ക് വാഅ്ദ ചെയ്ത സ്വർഗത്തിലെത്താൻ ഈ മജ്ലിസ് ഒരു പക്ഷേ നമുക്ക് മതിയാകും. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് മാഫിറത്ത് നൽകട്ടെ, അള്ളാഹു നമുക്ക് തഖ്വയേറ്റി തരട്ടെ. ഞാൻ വാക്ക് ചുരുക്കുന്നു, രണ്ടു മാസം മുമ്പ് നാം ദ്വാരക്കാൻ തുടങ്ങി. റജബിന്റെ മാസപ്പുറവി ദൃശ്യമായത് മുതൽ മുസ്ലിം ലോകം ഒന്നടക്കം ദ്വാരക്കാൻ തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകിയിട്ട് വിശുദ്ധ റമളാനിൽ ഞങ്ങളെ എത്തിക്കണം, അഅമാലുകൾ ധന്യമാക്കാൻ ഞങ്ങൾക്ക് ആഖിറം സമ്പാദിക്കാൻ. അങ്ങനെ ഹബീബ് ബറക്കത്ത് കൊണ്ട് ദ്വാരുന്ന റജബിനെ സംബന്ധിച്ച് തങ്ങൾ ലോക ജനതയോട് പരിചയപ്പെടുത്തിയത് റജബും ഷഹറുല്ലാ, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അതേസമയം വശഅബാനു ഷഹരി, ശഅബാൻ എന്റെ മാസമാണ്. അതോടുകൂടെ തങ്ങൾ തുടർത്തി പറഞ്ഞത് വറമവാനു ഷഹറു ഉമ്മത്തി, റമലാൻ മാസം എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. എന്താണ് വിഷയം? ഈ ഉമ്മത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ ഈ ഉമ്മത്തിൽ അല്ലേ നമ്മുടെ അവസ്ഥ ഒന്ന് നോക്കി. ദിവസം ഒരു 100 തെറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു 10 നന്മ ഉണ്ടോ? ഇനി നാം നന്മ എന്ന് ഉദ്ദേശിച്ച് ചെയ്തത് അള്ളാഹു സ്വീകരിച്ചോ? അതേസമയം തെറ്റുകൾ തെറ്റായി അള്ളാഹുവിന്റെ അടുക്കൽ മലായിക്കത്ത് റിക്കാർഡാക്കി പോയി. അള്ളാഹു നമുക്ക് മാഫിറത്ത് നൽകട്ടെ. കാണുന്നത് ഹറാം, സംസാരിക്കുന്നത് ഹറാം, പിടിക്കുന്ന പിടുത്തം, നടക്കുന്ന നടത്തം, കൽബിലെ ചിന്ത, വസ്ത്രധാരണം, വേഷവിധാനം, കഴിക്കുന്ന ഭക്ഷണങ്ങൾ, താമസിക്കുന്ന വീടുകൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ, കുടിവെള്ളം പോലും ബോറെടുത്തിട്ട് ലോൺ എടുത്തിട്ട് ഇൻട്രസ്റ്റുമായിട്ട് പലിശയുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിട്ട് കുടിവെള്ളം പോലും ഹറാമ് കലർന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ഓ പ്രിയ സഹോദരന്മാരെ, അതുകൊണ്ട് ഈ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിലേക്കൊന്ന് കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറയണ്ടേ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ ദിവസം കോട്ടക്കൽ മലപ്പുറം മസ്ജിദ് സുഹാബയിൽ ഞാൻ ജുമാക്ക് വേണ്ടി എത്തിയപ്പോൾ ഇന്ന് ഖതീബ് ഖുത്ബ നിർവഹിച്ചതുപോലെ ഞാൻ ഖുത്ബ ഓതുന്നത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു, അദ്ദേഹം ഇങ്ങനെ വാള് പിടിച്ചിട്ട് മിമ്പറിൽ കയറിയിട്ട് പറയുന്നു, ഷഹറുർ റഹ്മത്തി വൽ അഫ്റാൻ, ഷഹറുൽ അഫ്വി വൽ അഫ്റാൻ, ഷഹറു തൗബത്തി വൻ നദം. ഇത് റഹ്മത്തിന്റെ മാസമാണ്, ഇത് അല്ലാഹു ധാരാളം അടിമകൾക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന മാസമാണ്, അടിമകൾക്ക് അല്ലാഹു ധാരാളം വിട്ടുവീഴ്ച ചെയ്യുന്ന മാസമാണ്, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള മാസമാണ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാനുള്ള മാസമാണ് എന്നിങ്ങനെ റമളാനെ വർണ്ണിച്ച് മഹത്വപ്പെടുത്തിയിട്ട് അതാ ഖതീബ് ഖുതുബയിൽ ജനങ്ങളോട് പറയുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു, വഔസതുഹു മഗ്ഫിറാ, റമളാനിലെ നടുവിലത്തെ 10 ദിനങ്ങൾ അത് അതാ മഗ്ഫിറത്തിന്റെ 10 ദിനങ്ങളാണ്. ഇത് റഹ്മത്തിന്റെ മാസം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ നാം സജീവമാകണം. പാവപ്പെട്ട ഇന്നും വന്ന് പറഞ്ഞു, നമ്മുടെ ജബ്ബാർ സഖാഫി പറഞ്ഞു, ഒരു കുട്ടി ശരീരത്തിന്റെ ഞരമ്പുകളെല്ലാം തളർന്ന് മാസങ്ങളോളമായി ഹോസ്പിറ്റലിൽ ICU അള്ളാഹുവേ ആ കുട്ടിയെ നീ സുഖപ്പെടുത്തണം റഹ്മാന്. ഞാൻ ഓർത്തു പോകുന്നു, കഴിഞ്ഞ വർഷം കഴിഞ്ഞ റമദാനിൽ സാധുവായ ഞാൻ ഇവിടെ മസ്ജിദു തഖ്വയിൽ ഇതുപോലെ ജുമാ കഴിഞ്ഞ് പ്രസംഗിച്ചു ദുആ ചെയ്തു. എന്നോട് മള്ളൂർ അഷ്റഫ് സാദി പറഞ്ഞു, എൻ്റെ നാട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ചെറിയ കുട്ടികളുള്ള ചെറുപ്പക്കാരനായ അബൂബക്കർ സിദ്ദീഖിനെ പാമ്പ് കൊത്തിയിട്ട്, ശക്തമായ വിഷപ്പാമ്പ് കൊത്തിയിട്ട് ശരീരം മൊത്തം വിഷം തീണ്ടി ദിവസങ്ങളോളം ഏത് ഹോസ്പിറ്റലിൽ? കങ്കനാടി ഹോസ്പിറ്റലിലാണ്.
അത്യാസന്ന നിലയിലാണ്. ഇപ്പോൾ ഡോക്ടർമാര് ധൈര്യം പറയുന്നില്ല, ആ അവസ്ഥയിലാണുള്ളത്. എന്ത് ചെയ്യണം? കുടുംബവും നാട്ടുകാരും ബേജാറിലാണ്, സങ്കടത്തിലാണ്. തങ്ങളൊന്ന് വന്നിട്ട് മന്ത്രിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, സഹദി ഈ നോമ്പായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാനും അങ്ങോട്ട് കയറി വരാനും മന്ത്രിക്കാനൊക്കെ പ്രയാസമുണ്ട്. നിങ്ങളൊരു ബോട്ടിൽ വെള്ളം തരൂ, ഞാൻ മന്ത്രിച്ചു തരാം, അത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദുആ കഴിഞ്ഞു. ദുആ കഴിഞ്ഞ ഉടനെ സഹദി നിർബന്ധിച്ചു, തങ്ങളെ അങ്ങോട്ട് വന്നേ പറ്റൂ, നിർബന്ധമായും അങ്ങോട്ട് വന്നേ പറ്റൂ, തങ്ങൾ വരണം. ആ നിർബന്ധം കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. 4th floor ICU കിടക്കുന്ന രോഗിയെ അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോൾ നിശ്ചലനായി, അതാ മലർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്നു അബൂബക്കർ സിദ്ദീഖ്. ഞാൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു. താഴെ ഇറങ്ങി വാഹനത്തിലിരിക്കുന്ന സമയം പറഞ്ഞു, ഒരു ബോട്ടൽ വെള്ളം കൊണ്ടുവരാൻ. ആ ബോട്ടൽ വെള്ളം അവർ കൊണ്ടുതന്നു, അതിൽ മന്ത്രിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കൊടുത്തോ അയാൾ കണ്ണു തുറക്കും, ഇത് കൊടുത്തോ അയാൾ എഴുന്നേറ്റ് ഇരിക്കും, ഇത് കൊടുത്തോളൂ അദ്ദേഹത്തെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ആ വെള്ളം ഉള്ളിലെത്തിയപ്പോൾ ദിവസങ്ങളോളം അബോധാവസ്ഥയിൽ ICU ഹോസ്പിറ്റലിൽ കിടന്ന ഡോക്ടർമാര് കൈവെടിഞ്ഞ, ധൈര്യം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ അവസ്ഥയിലെത്തിയ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന അതിശക്തമായ വിഷപ്പാമ്പ് കുത്തിയിട്ട് വിഷം തീണ്ടിയിട്ട് റമദാനിലെ വെള്ളിയാഴ്ച ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ വെള്ളം വയറ്റിലെത്തിയപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് കണ്ണു തുറന്നു. അദ്ദേഹത്തിന് ബോധം വന്നു. ദിവസങ്ങൾ അദ്ദേഹം എഴുന്നേറ്റിരിക്കാനും നടക്കാനും അങ്ങനെ പൂർണ്ണമായ ആഫിയത്ത് കിട്ടിയിട്ട് പിറ്റത്തെ സ്വലാത്തിൽ അദ്ദേഹം ബായാറ് സ്വലാത്തിൽ സമ്മേളിച്ചു. അത് കഴിഞ്ഞ സ്വലാത്തിലും ഉണ്ടായിരുന്നു. ഞാൻ ബായാറ് സ്വലാത്തിൽ ഈ വിഷയം പറഞ്ഞിരുന്നു. എൻ്റെ സ്നേഹിതൻ മള്ളൂർ അഷ്റഫ് സഹദിയും ബായാറ് സ്റ്റേജിൽ 10,000 സാക്ഷ്യപ്പെടുത്തിയിട്ട് ഈ വിഷയം പറഞ്ഞിരുന്നു. അതുപോലെ ഇന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്, ഈ അവസ്ഥയിൽ ശരീരത്തിലെ ഞരമ്പൊക്കെ ബ്ലോക്കായിട്ട് കിടക്കുന്ന ഒരാളെ പറ്റിയാണ്. അല്ലാഹുവേ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോൾ നാവിൽ ക്യാൻസർ പിടിപെട്ട ഒരു ചെറുപ്പക്കാരൻ വന്ന് സങ്കടപ്പെട്ടു പറഞ്ഞു. അങ്ങനെ എത്ര എത്ര ക്യാൻസർ രോഗികളാണ് ദിവസം ദിവസം. നമ്മുടെ മുമ്പിൽ എത്തുന്നത് അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. ഈ പരിശുദ്ധ റമദാന്റെ പോരിസ കൊണ്ട് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെട്ടവരെ നീ സുഖപ്പെടുത്തണം റഹ്മാനേ. ഇത് ഞങ്ങൾ അവസാനത്തെ റമദാനാക്കല്ല അല്ലാഹ്. ധാരാളം റമദാനുകളെ ഖൈറാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾക്ക് ആഫിയത്തുള്ള അഴ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. എല്ലാ ശത്രുക്കളെ ഷറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമദാനിലെ നടുവിലത്തെ 10 ദിനങ്ങൾ അത് മഗ്ഫിറത്തിന്റെ 10 ദിനങ്ങളാണ്. ഞാൻ മഗ്ഫിറത്ത് അതാ ദോഷം പൊറുക്കാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നതിന്റെ മുമ്പ്, തൗബ ചെയ്യാൻ പോകുന്നതിന്റെ മുമ്പ് ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയട്ടെ, നാം റമദാനിൽ അതാ പ്രത്യേകമായ സുന്നത്ത് നമസ്കാരമല്ലേ 20 റക്അത്ത് തറാവീഹ് സുന്നത്ത് നമസ്കാരം. ആ 20 റക്അത്ത് തറാവീഹ് നാം നിസ്കരിക്കുന്നവരാണ്. നാം ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് റമദാനിൽ. കാരണം ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അല്ലാഹു അവതരിച്ച മാസമാണ് റമദാൻ. ഈ റമദാൻ പൂർത്തിയാകുമ്പോഴേക്ക് ഒരു ഖത്മെങ്കിലും ഖുർആൻ നമുക്ക് ഓതാൻ കഴിയണം. ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാ
ഹബീബ് തങ്ങൾ പറഞ്ഞു, ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർള് ഇൽമാ, ലോകം മുഴുക്കെ ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിലെ വലിയ പണ്ഡിതനെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാ റമളാൻ മാസമായി കഴിഞ്ഞാൽ റമളാനിലെ ഓരോ ദിവസങ്ങളിലും ഈ രണ്ട് ഖത്തും ഖുർആൻ ഓതിയിരുന്നു. ദിവസം രണ്ട് ഖത്തും ഖുർആൻ ഓതിയിരുന്നു. അങ്ങനെ കണക്ക് നോക്കിയാൽ റമളാൻ 30 ഉണ്ടായാൽ 60 ഖത്തും ഖുർആൻ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയ മഹാൻ. അങ്ങനെ ഖുർആൻ ഓതുന്നവരാണ് നാം, സദഖ നൽകുന്നവരാണ് നാം, ധാരാളം ധാരാളം സൽക്രമങ്ങൾ ചെയ്യുന്നവരാണ് നാം. നമ്മുടെ സൽക്രമങ്ങൾ അള്ളാഹു കബൂലാക്കാൻ ഒരു ഡിമാൻഡുണ്ട് മുസ്ലിമീങ്ങളെ. വെറും ബാഹ്യമായ പ്രവർത്തനം കൊണ്ട് മാത്രം നമുക്ക് ആഹ്റം സമ്പാദിക്കാൻ പറ്റില്ല, അജ്വഫായാൽ പറ്റില്ല, ഉള്ളുപൊള്ളയായാൽ പറ്റില്ല. കൽബിൽ ശക്തമായ അഖീദ ശരിപ്പെടുത്തിയിട്ടല്ലാതെ അമൽ അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല. നമ്മുടെ അഖീദ ശരിപ്പെടണം, വിശ്വാസം ശരിപ്പെടണം. ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം അത് വിശുദ്ധ ഇസ്ലാമല്ലേ? ആ വിശുദ്ധ ഇസ്ലാം ഏതാണെന്നാണ് തങ്ങൾ പറഞ്ഞത് മുസ്ലിം ചെറുപ്പക്കാരറിയണം. എന്റെ മുസ്ലിം ചെറുപ്പക്കാർ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഏതാണ് ഇസ്ലാം? അവസാന കാലഘട്ടം വരുന്ന സമയം എന്റെ സമുദായം ബനു ഇസ്രായേൽ 72 അതാ വിഭാഗമായി ഭിന്നിച്ചതുപോലെ എന്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിയും. കുല്ലുഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു പാർട്ടിയെ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കാണ്, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ വിവരം നൽകുന്നു. ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ റമളാനിലെ സ്പെഷ്യൽ നിസ്കാരമാകുന്ന 20 റക്അത്ത് തറാവീഹ് റമളാനിൽ ഹബീബ് നിർവഹിച്ചു, സ്വഹാബത്ത് കൂടെ നിർവഹിച്ചു. ഇരുപത് റക്അത്ത് തറാവീഹ് സുന്നത്ത് നിസ്കാരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ നിസ്കരിച്ചു, സ്വഹാബത്തിനെ കൂട്ടി നിസ്കരിച്ചു. അങ്ങനെ സ്വഹാബത്തിന് റമളാനിലെ ഈ പ്രത്യേകമായ സുന്നത്ത് നിസ്കാരമാകുന്ന തറാവീഹ് നിസ്കാരത്തിലേക്ക് സ്വഹാബത്തിന്റെ അത്യാഗ്രഹം കണ്ടപ്പോൾ, സ്വഹാബത്തിന്റെ അമിതാവേശം കണ്ടപ്പോൾ, മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയന്നുപോയി. ഇത് എന്റെ ഉമ്മത്തിന് ഫറളാക്കപ്പെടുമോ സുഹാബത്തിന്റെ ഇത്രയും വലിയ ആവേശം കാരണം? അത്രത്തോളം സുഹാബത്ത് ആവേശം കാണിച്ച 20 റക്അത്ത് തറാവീഹ് സുഹാബത്ത് അതാ നിർവഹിച്ചു. അങ്ങനെ പരമ്പര പരമ്പരയായി മുസ്ലിം ഉമ്മത്തിന് കൈമാറി. നാളിതുവരെ അസുഹാബിൽ നിന്ന് കൈമാറി കിട്ടിയ റമദാനിലെ സ്പെഷ്യൽ നിസ്കാരമാകുന്ന 20 റക്അത്ത് തറാവീഹ് നിസ്കാരത്തെ പറ്റിയിട്ട് ഇപ്പോഴതാ കുറച്ചാളുകൾ വന്ന് പറയുന്നു, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്,
ഞങ്ങളുടെ പേര് സലഫി എന്നാണ്, മുജാഹിദ് എന്നാണ്, അങ്ങനെ പല പല പേരുകളിലും അറിയപ്പെട്ട് രംഗത്ത് വന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനല്ലാത്ത മാസങ്ങളിലും നിസ്കരിക്കുന്ന വിത്ര നിസ്കാരം റമദാനിലായപ്പോൾ അത് തറാവീഹ് എന്ന പേരിൽ അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് എട്ട് റക്അത്തുള്ളൂ, പതിനൊന്നുള്ളൂ എന്നൊക്കെ റമദാനിലെ ഇരുപത് റക്അത്ത് തറാവീഹിന് ഇബാദത്തുകളെപ്പോലും വെട്ടിച്ചുരുക്കിയിട്ട് നമ്മുടെ സക്കാത്തിന് അതാ സക്കാത്ത് കമ്മിറ്റി നമ്മുടെ രാജ്യത്ത് സംഘടിപ്പിച്ച് സക്കാത്തിനെ കളങ്കപ്പെടുത്താൻ വലിയ സുന്നത്തായ 30 ദിവസക്കാലം നോമ്പനുഷ്ഠിച്ചിട്ട് അതാ മുസ്ലിമിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ അള്ളാഹു നമുക്ക് അനുവദിച്ച ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും ആ പെരുന്നാൾ നിസ്കാരം മൈതാനിയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ട് ആണിനെയും പെണ്ണിനെയും കൂടി കലർത്തിയിട്ട് നമ്മുടെ നിസ്കാരങ്ങളെ പോലും അതാ തകരാറാക്കുന്ന മഹാന്മാര് നമുക്ക് കാണിച്ച് പഠിപ്പിച്ചു തന്ന വിഷയങ്ങളെ ഹബീബിന്റെ മദ്ഹുകളും സ്വലാത്തുകളും ഉൾപ്പെടെ പുണ്യകർമ്മങ്ങൾ അതൊക്കെ ശിർക്കാണ്, കുഫ്റാണ്, അത് നരകത്തിലാണ്, അത്തരക്കാരും മുശ്രിക്കീങ്ങളാണ് എന്നെല്ലാം പറഞ്ഞിട്ട് വല്ല പുത്തനാശയക്കാരനും മുജാഹിദ് എന്ന പേരിലോ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ സലഫി എന്ന പേരിലോ തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും അത്തരം പ്രസ്ഥാനങ്ങളിൽ അകപ്പെടാതെ ഉപ്പാപ്പ് റസൂലുള്ള പറയുന്നു, മക്കളെ ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ലാ യുളുനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനുനക്കും നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കും ഇവർ ഓതുന്നത് ഖുർആന്റെ ആയത്തല്ലേ, ഇവർ പറയുന്നത് ബുഖാരിന്റെ ഹദീസല്ലേ, അപ്പോൾ അവർ പറയുന്നത് ശരിയല്ലേ എന്ന് അവാമുന്നാസ് മനസ്സിലാക്കും. അതിനാണ് തങ്ങൾ പറഞ്ഞത് തങ്ങൾക്കറിയാമത്, തങ്ങൾ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, മക്കളെ എന്റെ ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനക്കാരെയും കാണാനിടവരും. ആ സമയത്ത് അവര് ഖുർആൻ ഓതുമ്പോൾ, അവര് ഹദീസ് പറയുമ്പോൾ അതിലൊന്നും നിങ്ങൾ ഇടയാട്ടമാടണ്ട, വഞ്ചിതരാകണ്ട, മറിച്ച് ഏത് വഴി സ്വീകരിക്കണം. തങ്ങൾ പറയുന്നു ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സുന്നത്തിന്, എന്റെ ഖുലഫായി റാഷിദുകളുടെ സുന്നത്തിന് തമസ്സഖു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുകയും വാഗു അലൈഹാ ബിന്നവാജിദ് അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ ശക്തമായ നിലക്ക്. നിന്നെ ആര് സംശയിപ്പിക്കാൻ നോക്കിയാലും ആ സംശയത്തിലൊന്നും നീ കുടുങ്ങാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന വിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്റെ വിശ്വാസികളോട് പറയുന്നു, അഹ്ലു സുന്നയുടെ അഖീദയിൽ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നാം ഇബാദത്ത് നിർവഹിക്കുക, ഖുർആനോത്ത് നടത്തുക, ദാനധർമ്മങ്ങൾ നടത്തുക, നിസ്കാരം നിർവഹിക്കുക, റവാത്തിബ് സുന്നത്ത് ദുഹാ തഹജ്ജുദ് ഉൾപ്പെടെ അങ്ങനെ തുടങ്ങി പല 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 വലിയ വലിയ ശറഫുള്ള പുണ്യകർമ്മങ്ങളും നാം വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് റമദാൻ മാസം പാവപ്പെട്ടവരെ സഹായിക്കാൻ, രോഗികൾക്ക് അതാ ചികിത്സ നൽകാൻ, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താൻ വലിയ കൂലിയുള്ള മാസമാണ് റമദാൻ. ഹബീബായ തങ്ങൾ വലിയ തലക്ക് അജ്വദായ തങ്ങൾ ധർമ്മിഷ്ഠനായിരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് റമദാനില് മാത്രമല്ല എല്ലാ സമയവും തങ്ങൾ നുബുവത്ത് നബിയാകുന്നതിന്റെ നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ തങ്ങൾ റഹ്മത്തിന്റെ വിഷയത്തിൽ സജീവമായിരുന്നു. ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഒരു ഹദീസ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീന്റെ തുടക്കത്തിൽ ഇറങ്ങി വരുന്നു, ഹബീബായ തങ്ങൾ ഓറ ഹിറായിൽ അള്ളാഹുവിന്റെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന സമയം ഇറങ്ങി വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം.
ഇറങ്ങി വന്ന് ഹബീബിനൊന്ന് അണച്ചുകൂട്ടി പിടിച്ചു, തങ്ങൾക്കൊരു വലിയ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തു. ആ ദൗത്യം ഏറ്റെടുത്ത തങ്ങൾ അതിന്റെ ഗൗരവം ചിന്തിച്ചിട്ട്, ഹബീബിന് അതിന്റെ ഗൗരവം ചിന്തിച്ചിട്ട് ശക്തമായ പനി വന്നു, പനിച്ചു വറക്കാൻ തുടങ്ങി. പനി വന്നിട്ട് ശരീരമാസകലം വറക്കാൻ തുടങ്ങി. ഞാൻ ചുരുക്കി പറയുന്നു, ഇറങ്ങി നടക്കുന്നു, ഓറ് ഹിറായിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി നടന്ന് വീട്ടിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി വന്ന പത്നിയായ ഭാര്യയായ മഹദി ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ മുന്നിലെത്തിയപ്പോൾ ഹബീബ് പറയുന്നു, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്നെ പുറപ്പെട്ടു മൂടൂ പെണ്ണേ. ഇതങ്ങ് പറഞ്ഞപ്പോൾ മഹദി ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങൾക്ക് ആശ്വാസ വചനം നൽകിയിട്ട് പറയുന്നു, നബിയേ അബ്ഷിർ അബ്ഷിർ, കല്ല വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ. നബിയേ തങ്ങൾ വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, തങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഒരു ഹമ്മും ഒമ്മും വേണ്ട, തങ്ങളെ അല്ലാഹു കൈവിടൂല, തങ്ങളെ അല്ലാഹു കൈവിടിയൂല. കാരണം ഇന്നക ലതസിലു റഹീം വതസ്ദുഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല. അങ്ങനെ തുടങ്ങി 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 ഓരോന്നോരോന്ന് മഹദി ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, നബിയേ തങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലേ, തങ്ങൾ സത്യം മാത്രം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരല്ലേ, തങ്ങൾ പാവങ്ങളുടെ അത്താണിയല്ലേ, പ്രയാസപ്പെടുന്നവർക്ക് എല്ലാ തുണയും നൽകുന്നവരല്ലേ, സഹായിയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് തങ്ങളെ ആശ്വസിപ്പിച്ചത് ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാനിൽ വഹയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്, വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഹബീബായ തങ്ങൾ നുബുവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചെറിയ പ്രായം തൊട്ട് 40 വയസ്സ് സമയം വരെ, അതിനുശേഷം വഫാത്ത് വരെ അവിടെ നിന്ന് ജീവകാരുണ്യ റഹ്മത്തിന്റെ വിഷയത്തിൽ സജീവമായിരുന്നു. പാവങ്ങളെ സഹായിക്കാനും യതീമക്കളെ സംരക്ഷിക്കാനും രോഗികൾക്ക് ചികിത്സ നൽകാനും അങ്ങനെ തുടങ്ങി എല്ലാ പ്രശ്നപരിഹാരങ്ങൾക്കും തങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ ഷഹ്റുർ റഹ്മത്തി വൽ ഉഫ്രാൻ, ഇത് റഹ്മത്തിന്റെ മാസമാണ്, ഇത് ദോഷങ്ങൾ അല്ലാഹു ധാരാളം പുറത്തു കൊടുക്കുന്ന മാസമാണ്. ഈ മാസത്തിൽ നാം ചിന്തിക്കുക, എന്റെ സൗണ്ട് കേൾക്കുന്ന ആളുകളിൽ കുടുംബബന്ധം ചേർക്കുന്നതിന് ഇസ്ലാമിൽ വലിയ പുണ്യമാണ്. കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ എത്ര നിസ്കരിച്ചിട്ടും ഹജ്ജ് ചെയ്തിട്ടും ഉംറ ചെയ്തിട്ടും ഖുർആൻ ഓതിയിട്ടും ലാ യദ്ഖുലുൽ ജന്നത്ത ഖാത്വ റഹീം, കുടുംബബന്ധം മുറിക്കുന്നവന് ഇസ്ലാം സ്വർഗത്തിൽ പ്രവേശനമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ സദസ്സിൽ ധാരാളം തെറ്റുകൾ സംഭവിച്ച ആളുകളുണ്ട്, കളവ് പറഞ്ഞ ആളുകൾ എത്ര, ഐബത്ത് പറഞ്ഞവരെത്ര, ഫിത്തനുണ്ടാക്കിയവരെത്ര. അപ്പുറം ഇപ്പുറവും റമദാനിലെ നോമ്പനുഷ്ഠിച്ചിട്ട് റമദാനിൽ നോമ്പനുഷ്ഠിച്ച് പള്ളിയിലോ പള്ളിയുടെ പുറത്തോ അങ്ങാടിയിലോ മറ്റ് സൗകര്യപ്പെടുന്ന സ്ഥലത്തോ രണ്ടാൾ കൂടിയിട്ട് ഇനി അതാ തനിച്ച് ഒറ്റയ്ക്കിരുന്നാലും, ഇന്ന് വാട്സപ്പിന്റെ ആളുകളല്ലേ, ഈ വാട്സപ്പിൽ ഈ സപ്പിൽ ഇങ്ങനെ കുസുകുസു പറഞ്ഞിട്ട് ഒന്നങ്ങ് ഞെക്കിവിട്ടാൽ ലോകം മുഴുവനും അതൊരു സെക്കൻഡ് കൊണ്ട് എത്തിയില്ലേ. അങ്ങനെ ആരെ പറ്റി ഏത് രൂപേണ നീ പറഞ്ഞവനാണെങ്കിലും നീ റമദാനിൽ നോമ്പുകാരനെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റവും കുറവും പറഞ്ഞാൽ അത് നീ ഉപേക്ഷിക്കാത്ത കാലം. അത്തരം ഒരു പട്ടിണി അല്ലാഹുവിന് ആവശ്യമില്ല. നിന്റെ അവയവങ്ങളെ നാവിനെ നീ സൂക്ഷിക്കുന്നില്ല എങ്കിൽ
അള്ളാഹുവിന് നിന്റെ പട്ടിണി നോമ്പെന്ന പേരിൽ നീ പട്ടിണി കിടക്കുന്നത് അള്ളാഹുവിന് ആവശ്യമില്ല. കാരണം നോമ്പ് തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അത് ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. ലഅല്ലകും തത്തഖൂൻ കുതിബ അലൈക്കുംസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. തഖ്വ വർദ്ധിക്കാൻ വേണ്ടിയാണ് നോമ്പ്. ആ നോമ്പ് ഇന്ന് ഖുതുബയിലെ വിഷയം തഖ്വയുമായി ബന്ധപ്പെട്ട്, ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടിട്ട്, തൗബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇന്ന് ഖുതുബയിൽ പരാമർശിച്ചത്. അപ്പോൾ തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റുകളൊക്കെ കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് തൗബ ചെയ്യാൻ. ഓ മുസ്ലിമീങ്ങളെ, നോമ്പിലെന്ന് മാത്രല്ല, നോമ്പിന്റെ ശേഷം മരണം വരെ ഒരാളെയും കുറവാക്കി പറയണ്ട, കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട. ഐബത്ത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ പരദൂഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അത് പരദൂഷണം എന്നുള്ളത് വ്യഭിചാരത്തെക്കാളും അശദ്ദാണ്, ഗൗരവമുള്ളതാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട്, നേർന്ന മനസ്സോടെ ഖാലിഖായ അള്ളാഹുവിലേക്ക് ഒരു വ്യഭിചാരി തൗബയുടെ ഷർത്ത് പാലിച്ച് തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്കള്ള പൊരുത്തപ്പെട്ടു കൊടുത്തേക്കും. പക്ഷേ നീ ഒരാളെ കുറ്റവും കുറവും പറഞ്ഞിട്ടുണ്ടോ? അവരെ പിടിച്ച് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞ ആൾക്കല്ല പൊറുക്കില്ല. ഇതാണ് ഇസ്ലാം. എന്നിട്ട് നോമ്പ് നോറ്റിട്ട് സാധാരണക്കാര് പറയുന്നു, അതിനപ്പുറം അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരക്കാരാകുന്ന ആലിമീങ്ങളെ പോലും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളായ അവിടുത്തെ രക്തം ചോര ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, തങ്ങന്മാർ, അവരെ കുറവാക്കി പറയാൻ നോമ്പുകാരായിട്ട്, അത് ഹബീബിന് സഹിക്കൂല. ആലിമീങ്ങൾ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അവരുടെ ബഹുമാനം ചെറുതല്ല. ഖുർആൻ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ ആലിമീങ്ങളാണ്. അവരുടെ സ്ഥാനം ഉലമാ ഉമ്മത്തിക്ക് അമ്പിയായി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിൽ അമ്പിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ. അൽ ഉലമാ വറസത്തുൽ അമ്പിയാ, അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചതെന്താ? കുറെ സ്വത്തും മുതലോ ദീനാറും ദിർഹമോണോ? അല്ല, വലാക്കും വറസുൽ ഇൽമ്. അവർ സമ്പാദിച്ചത് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമാണ്. ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുഅതാ ലി ആസി. നിശ്ചയം അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ, നാഫിയായ ഇൽമ, അത് ദോഷികൾക്ക് അള്ള കൊടുക്കില്ല. അത്രയും വലിയ തൗഫീഖ് സിദ്ധിച്ച മഹാന്മാരായ ആലിമീങ്ങളെ റമദാനിലും അല്ലാതെയും നാം കുറവാക്കി പറഞ്ഞാൽ, ഞാൻ ശക്തമായ നിലക്ക് പറയുന്നു മുസ്ലിമീങ്ങളെ, ഒരൊറ്റ ആലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിമിന് മെമ്പറാകാൻ പറ്റില്ല. അള്ളാഹുകളെ മുഴുവനും സൂക്ഷിക്കുക എത്രത്തോളം നാവിനെ സൂക്ഷിക്കുന്നതിനെ പറ്റി. ഹബീബായ തങ്ങൾ പറയുന്നു, നിനക്ക് നാവ് സൂക്ഷിക്കാൻ പറ്റുമോ? എന്നാൽ നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസ്ലിമീങ്ങളുണ്ടോ? സ്വർഗം കൊണ്ട് ഞാൻ അവർക്ക് വാക്ക് കൊടുക്കുന്നു, സാക്ഷി നിൽക്കുന്നു. ആരെയും പറയണ്ട, നാവിനെ സൂക്ഷിക്കുക, അള്ളാഹുകളെ മുഴുവനും സൂക്ഷിക്കുക. നോമ്പുകാരായിട്ട് വ്യഭിചാരികളായാൽ, നോമ്പ് നോറ്റിട്ട് വ്യഭിചാരികളായാൽ, വ്യഭിചാരാവസ്ഥയിൽ നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹ് സ്വീകരിക്കുമോ? ഞാൻ ഇന്നലെയും ഈ വിഷയം കണ്ണങ്കാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ബായാറിലും എനിക്ക് പറയാനുള്ളത് അതാണ്.
മൂന്നാക്കലിലും എനിക്ക് പറയാനുള്ളത് അതാണ്. മറ്റ് വിഷയങ്ങളില്ലാത്തത് കൊണ്ടല്ല, ഈ വിഷയം ഇന്ന് നാട് നീളെ പരന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലവരും ഇത്തരം മജ്ലിസുകളിൽ കൂടി അത്തരം ഹറാമിന്റെ വിഷയങ്ങൾ മാറ്റിവെച്ച് തഖ്വയിൽ ജീവിക്കാൻ ഒരുങ്ങിയ എത്രയോ ആയിരങ്ങളുടെ വിഷയം നമുക്കറിയാൻ പറ്റിയത് കൊണ്ടാണ് അഫ്ളലുൽ ഇൽമു ഇൽമുൽ ഹാൽ എന്ന നിലക്ക് ഞാൻ പറയാണ്. ഏറ്റവും വലിയ ഇൽമ് അവസരോചിതമായ ഇൽമല്ലേ? ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? വദക്കിറു ഫൈന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഉപദേശം അത് മുഅ്മിനീങ്ങൾക്ക് പലവട്ടാണെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച മഗ്ഫിറത്തിന്റെ പത്ത് ഉൾപ്പെട്ട ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ ഓരോ നഫ്സും പ്രതിജ്ഞ ചെയ്യുക, ചെറുപ്പക്കാരാ, നീ അന്യ സ്ത്രീയെ സ്നേഹിക്കുന്നവരുണ്ടോ? അന്യ സ്ത്രീയുമായിട്ട് ബന്ധം നിലനിർത്തിയവരുണ്ടോ? കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് ഇന്ന് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട് ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട് മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗം നടത്തിയിട്ട് ഈ രൂപേണ ഹറാമായ സ്നേഹം ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൽബിൽ അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് ഹറാമായ സ്നേഹം നിലനിർത്തിപ്പോരുന്നു, അവരുടെ ജീവിതം വ്യഭിചാരത്തിലാണെന്നും അത് കൽബിന്റെ സിനയാണെന്നും കണ്ണിൻ്റെത് അന്യ സ്ത്രീ പുരുഷന്മാരുടെ നോട്ടമാണെന്നും കൈയിൻ്റെത് പിടുത്തമാണ് സ്പർശനമാണെന്നും അങ്ങനെ കാലിൻ്റെത് നടത്തമാണെന്നും സർവ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ട് വിശുദ്ധ ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തുന്നു, വലാ തഖ്റബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ആ വ്യഭിചാര വിഷയവുമായിട്ട് നിങ്ങൾ ഇടപെടുന്ന അവസ്ഥ നിങ്ങളിൽ നിന്ന് ഈമാൻ വഴിമാറുന്ന അവസ്ഥയാണ്. അങ്ങനെ ഈമാനില്ലാത്ത നിലക്ക് നോമ്പ് നോറ്റാൽ ഈമാനില്ലാത്ത അവസ്ഥയിൽ ഖുർആൻ ഓതിയാൽ, ഈമാനില്ലാത്ത അവസ്ഥയിൽ തറാവീഹ് നിസ്കരിച്ചാൽ, ഈമാനില്ലാത്ത അവസ്ഥയിൽ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കോ? അതുകൊണ്ട് ഹറാമുകൾ സ്റ്റോപ്പ് ചെയ്യുക. കള്ള്, കഞ്ചാവ്, ഹാൻസ്, പാൻപരാഗ്, മധുവടക്ക, ലഹരിയുമായി മയക്കുമരുന്നുമായി ഇടപെടുന്ന മുസ്ലിമീങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. റമദാന്റെ മുമ്പ് നിർത്തൽ ചെയ്തത് ഇനി ഞാൻ ജീവിതത്തിൽ തുടരില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. അങ്ങനെ അള്ളാഹുവിനൊക്കെയുള്ള കൽബ് തിരിച്ച് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാ എന്റെ ജീവിതത്തിൽ അരുതായ്മകൾ തെറ്റുകുറ്റങ്ങൾ പലതും സംഭവിച്ചു, റബ്ബാകുന്ന നീ എനിക്ക് മാപ്പാക്കണമെന്ന നിലക്ക് അള്ളാഹുവിനൊക്കെയുള്ള കൽബ് തിരിച്ച് നമ്മുടെ കുടുംബ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി. ഭാര്യമാര്, ഭർത്താക്കന്മാര് അവരോടെല്ലാം ഹക്കുണ്ട്. ഇന്നിപ്പോ സിനിമയും സീരിയലും നോക്കിയിട്ട് സ്വന്തം കെട്ടിയ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന കാലമാണ്. അത്തരം സ്ത്രീകൾ അള്ളാഹു ലാനത്ത് ചെയ്തിട്ടുണ്ട്. അതേസമയം സ്വന്തം ഭാര്യമാരെ ആക്രമിക്കുകയും അവരെ മാനസികമായി പീഡിപ്പിക്കുകയും അവരെ കുടുംബത്തിനെ നിസാരപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരിൽ വർദ്ധിച്ചു കാണുന്നുണ്ട്. അത്തരം നിലക്ക് നീ പാവപ്പെട്ട പെൺകുട്ടികളെ പ്രയാസപ്പെടുത്തിയാൽ അള്ളാഹു നിന്നെ ആഖിറത്തിൽ വെറുതെ വിടൂല എന്ന് മാത്രമല്ല, ദുനിയാവിലും നിനക്ക് കടുത്ത പരീക്ഷണങ്ങൾ ഏൽക്കാൻ അത് കാരണമാകുമെന്ന് മറക്കാതിരിക്കുക. ഞാൻ വാക്കു ചുരുക്കുന്നു, നല്ല ക്ഷീണമുള്ളത് കൊണ്ടും, അതുമാത്രമല്ല റമദാൻ രണ്ടാമത്തെ വെള്ളിയാഴ്ച തൗബയുടെ മാസം എന്ന നിലക്ക് നമുക്ക് കുറച്ച് ഇസ്തിഗ്ഫാർ പറഞ്ഞ് ദ്വാരന്ന് ഞാൻ ഇന്നലെ രാത്രിയും മിനിഞ്ഞാന്നൊക്കെ നീണ്ട യാത്രയും ക്ഷീണമൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാതെ ഇൻഷാഅല്ലാ ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ച് കുറച്ച് സ്വലാത്ത് ഇസ്തിഗ്ഫാർ പറഞ്ഞ് ദ്വാരന്ന് നമുക്ക് ഈ മജ്ലിസ് പൂർത്തിയാക്കണം. അള്ളാഹുവേ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ, ഞങ്ങളെ നീ ബർക്കത്താക്കണം റഹ്മാനെ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ, രോഗങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പതിനായിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബായാറ് സ്വലാത്ത് എന്ന പേരിൽ പ്രസിദ്ധമായ റമദാനിലെ ബായാറിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 23-ാം രാത്രിയാണ്. ഇമാം അസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് റമദാനിലെ നോമ്പിന്റെ തുടക്കം യൗമു സബ്തലായാൽ, ശനിയാഴ്ച ദിവസം നോമ്പ് തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ
ദിവസമാണ്, രാത്രിയാണ് 23-ാം രാത്രി. ആ 23-ാം രാത്രി ബായാറിൽ വെച്ച് നടക്കുന്ന നോമ്പ് തറ മുതൽ തറാവീഹ് വരെ നീണ്ടു നിൽക്കുന്ന മഹത്തായ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരും വരണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അബ്ബായാർ സ്വലാത്ത് പോലെ മലപ്പുറം ജില്ലയിലെ മൂന്നാക്കലിൽ നടന്നു വരുന്ന റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 21-ാം രാവിലാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട്, ഇംഗ്ലീഷ് മാസം 17-ാം തീയതിയാണ്, ഇംഗ്ലീഷ് മാസം 17-ാം തീയതിയാണ് ബായാറിലെ പ്രാർത്ഥനാ സമ്മേളനം. അന്ന് ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ച് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രിയാണ്. നിങ്ങളെല്ലാവരും മഹത്തായ മജ്ലിസിൽ വരണം. കുറച്ച് ഇസ്തിഗ്ഫാറും സ്വലാത്തും പറഞ്ഞ് നമുക്ക് ദുആക്കണം. ദുആന്റെ ശേഷം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദഖ ഈ മഹത്തായ പള്ളിയുടെ വിഷയത്തിലേക്ക് നിങ്ങളെല്ലാവരും മുസാഫഹത്ത് ചെയ്യുമ്പോൾ നൽകണം എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ഈ മൈക്കിൻ്റെ മുമ്പിൽ, ഈ മൈക്ക് ഇങ്ങനെ ആയതുകൊണ്ട് പ്രസംഗിച്ചാൽ ആകെ തളർന്നു പോവുകയാണ്, അതുകൊണ്ടാണ് ഇൻഷാല്ലാ. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാല്ലാ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് സംസാരിക്കുക. അത് മാത്രമല്ല, ആലിമീങ്ങളെ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചയും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ തഖ്വ പള്ളിയുടെ കീഴിലായി നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സദസ്സിൽ സമ്മേളിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞ് നമുക്ക് ദുആ കഴിയാതെ ഒരൊറ്റ കുട്ടിയും പോകരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്.
يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم والصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങള കബൂലാക്കണം റഹ്മാൻ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലോ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ سيدنا محمد وعلى آل سيدنا محمد طب القلوب وضوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وسلم اللهم صل على سيدنا محمد എന്ത് പറയണം അവിടെ ഒന്നും പറയാനില്ലല്ലോ ഒന്നുമില്ലല്ലോ പറയണം الحمد لله الحمد لله رب العالمين
الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റമളാനിലെ മാഫറത്തിന്റെ പത്തിലെ പവിത്രമായ വെള്ളിയാഴ്ചയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ് ഈ പരിശുദ്ധമായ മസ്ജിദു തഖ്വ പള്ളിയിൽ നിന്റെ മഹാന്മാരായ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകള് നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച വലുതും ചെറുതുമായ രഹസ്യമായും പരസ്യമായും അറിഞ്ഞു മറിയാതെയും ചെയ്തു കൂട്ടിയ സകല തെറ്റുകുറ്റങ്ങളും പരിശുദ്ധ റമളാന്റെ മാഫിറത്തിന്റെ പോരിച്ച കൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ഷഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം أحيي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله. ليس لدينا عمل يقربنا إليك بعد الإيمان
إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر غند قلب حياتك نم الله إيمان تترنا رب تقوى تترنا الله نافع علمنا وردفكنا الله ورأي نلنرتنا الله حرام لما ننغل رجبرتنا رب حرام ما هي بند پڑتي ننغل نشبك الله ننغل عزتنا قوتم مرتل رب ننغل عيبغل ني مرکنا رحمن من دا صالح ينغل ننغل كاولا كترنا الله അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മസ്ജിദിൽ എത്തിപ്പെട്ട സകല സ്നേഹികൾ, ബായാറ് സ്വലാത്തിലും മൂന്നാക്കലിലും ഞങ്ങളുടെ സ്നേഹികളായ ദ്വാ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണമല്ലോ. മാരകമായ ക്യാൻസർ വ്യാപകമാണ്, ക്യാൻസർ അടക്കം രോഗങ്ങളാൽ വിഷമിക്കുന്ന ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുള്ള സകലർക്കും നീ ശിഫ നൽകണം റഹ്മാന്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാഹ്, ശിഫ നിന്റെ ഔദാര്യമാണ് റബ്ബ്. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്ന കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാൻ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം ഫ്രൂട്ട്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കിയിട്ട് സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്ന ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലോ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലോ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലോ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം അനിയന്ത്രിതമായി പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹ് ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ, അലർജി സുഖപ്പെടുത്തണം അല്ലോ, ആസ്മ സുഖപ്പെടുത്തണം അല്ലോ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലോ, മൈഗ്രീന്റെ ചെന്നിക്കുത്തുൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫ നൽകണം റഹ്മാൻ. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗർഭപാത്രത്തിലും ഉൾപ്പെടെ മുഴകളുള്ള സഹോദരിമാര് സഹോദരന്മാര്, അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാർ, ഗർഭപാത്രം ചാറിയവര്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർ, കിഡ്നി മജ്ജ ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർ, മാറ്റിവെക്കാതെ മുറിച്ച് മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാൻ.
നീ ശിഫ നൽകണം റഹ്മാനേ. അർഹമുർ റഹീമായ അല്ലാ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ. പൈൽസിന്റെ അർഷസിന്റെ അസുഖം, ഡിസ്കിന്റെ തകരാറ്, അസ്ഥി തേയ്മാനം ഉൾപ്പെടെ നീ ശിഫ നൽകണം റഹ്മാന്. മുറിവ് ശരീരത്തിൽ വന്ന് ഷുഗർ കൂടിയിട്ട് അതാ മുറിവുണങ്ങാതെ പഴുപ്പലിക്കുന്ന അവസ്ഥയിൽ സങ്കടപ്പെട്ട് ദ്വാരക്കാനും നിസ്കരിക്കാനും നടക്കാനും പ്രയാസം പറഞ്ഞ് കാൽമുട്ട് വേദന, മടമ്പ് വേദന, കൈക്കാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനേ. നീ ആഫിയത്താക്കണം റഹ്മാന്. നീ സലാമത്താക്കണം റഹ്മാനേ. കോൺസർ സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഹായിബാക്കാതെ കബൂൽ നൽകി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആരും ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങൾ ഉൾപ്പെടെ ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നന മൗത്താക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാനെ. ഐ സിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന സകലർക്കും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദറിനെ കൊണ്ട് നീ പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദോറസിലും എൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഇവിടെ കൂടിയ സകലരിലും നീ ബറക്കത്തെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഈ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ.
ഖബറിന സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവർ ഖൈറായ ജോലി നൽകണം റഹ്മാന്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാന്. പ്രവാസികളായ ഞങ്ങളെ സ്നേഹിതന്മാർക്ക് നീ സന്തോഷം നൽകണം റഹ്മാന്. ഈ പള്ളിയിൽ ഇവിടെ വളരെ ഭംഗിയായ നിലക്ക് നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമാകുന്ന നിലക്ക് പള്ളിയിൽ മുഴുവനും കാർപ്പറ്റ് ഇവിടേക്ക് നൽകിയ അബ്ദുള്ള കുഞ്ഞി സാഹിബ് അടക്കമുള്ള ഞങ്ങളെ സകല സ്നേഹികൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ഖൈറ് നൽകണം റഹ്മാന്, സന്തോഷം നൽകണം റഹ്മാന്. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരമേറ്റിത്തരണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകി ഹിമ്മത്ത്.